பா அப்படி ஐயோ കുട്ടിക്കാലത്തെ ശീലമൊന്നും അവന് ഇനിയും മറന്നിട്ടില്ല. എന്റെ വിരലെ കടിച്ചെന്നേ കുറുമ്പ്. എന്തൊരു കുറുമ്പായത്? കുറുമ്പൊന്നുമല്ല, എനിക്ക് ഇഷ്ടമല്ലാത്തതാണെങ്കിൽ ഞാൻ കടിക്കും. എനിക്ക് ചോറ് വേണ്ട. ചോറ് വേണമെങ്കിൽ അവർ എന്താ ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുക്കും. എനിക്ക് പിന്നെ എന്താ വേണ്ടേ? ബ്രെഡ് ടോസ്റ്റ്. ബ്രെഡ് ടോസ്റ്റ്. അയ്യോ അതെന്ത് കുന്തറാണ്ടോ? എനിക്ക് അത് മതി. അത് നമ്മ നാളെ ഉണ്ടാക്കി തരാം മക്കളെ. ഇപ്പൊ ഈ ചോറ് എനിക്ക് ഇതൊന്നും വേണ്ട. ഇപ്പൊ ഇത്തിരി ചോറുണ്ട്, എനിക്ക് ബ്രെഡ് ടോസ്റ്റ് നമ്മ പറഞ്ഞല്ലോ. ബ്രെഡ് ടോസ്റ്റ് നാളെ ഉണ്ട്. എനിക്ക് ചോറ് വേണ്ട. ഉണ്ണി വലിച്ചെറിഞ്ഞ ചോറാ. ഞാൻ വിചാരിച്ചു തലച്ചോറ് പുറത്തേക്ക് ഒന്നാണ്. അതിന് തലക്കകത്ത് അത് ഉണ്ടെങ്കിലല്ലേ പുറത്തേക്ക് വരാം. ഓഹോ അതെന്തെങ്കിലും പുറത്തേക്ക് വരൂ. എന്താ ഉണ്ണിയേട്ട രാത്രിയിൽ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നേ? രാത്രി ഞാൻ എവിടെ പോയി ഉണ്ടാക്കാനാ? അമ്മ റൊട്ടി ഇരിപ്പുണ്ട് അവിടെ. വെണ്ണയോ? അതുമുണ്ട്. എന്നാ ഇപ്പൊ ഉണ്ടാക്കി തരാം കേട്ടോ ബ്രെഡ് ടോസ്റ്റ്. ആ അമ്മിക്കുട്ടി റൊട്ടി കഞ്ഞിയിൽ മുക്കി തേച്ച് വടി പോലെ ആക്കി കൊടു, എന്നിട്ട് വേണം അത് വെച്ച് അടിച്ചെന്നെ നിറകം തന്നെ പൊട്ടിക്കാൻ. നിക്കട്ടാ ഇപ്പൊ തന്നെ പൊളിക്കാട്ടാ. റൊട്ടി സ്ത്രീട്ട് തരാനാണെങ്കിൽ മോൻ എന്നോട് പറയായിരുന്നില്ലേ? ചേച്ചിട്ട് തരായിരുന്നില്ല റൊട്ടി. ഓടി വട്ടി. ഓ വിളിച്ചോ, ഇതാ വരണേ കേട്ടാ. വേണ്ട വേണ്ട വേണ്ട. ബ്രെഡ് ടോസ്റ്റ് എനിക്കിഷ്ടായി. ആശുപത്രി കൊണ്ടുകൊണ്ട് വരുമെന്ന് എല്ലാരും പറയണേ. വേണ്ട, പ്രാന്തന്മാരുടെ ആശുപത്രിയിൽ നിന്നും എന്റെ കുഞ്ഞിനെ കൊണ്ടുപോകണ്ട. അവര് പൂട്ടിയിട്ട് ഷോക്ക് അടിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യും. അസുഖം ഭേദമാവണമെന്ന് വെച്ചാൽ അങ്ങനെയുള്ള ചില മുറകളൊക്കെ വേണ്ടിവരും. ആഹാ, തെക്കലെ ഗോവന്ദനെ കൊണ്ടുപോയിട്ട് എന്തായി? ഷോക്ക് അടുപ്പിച്ച് ഷോക്ക് അടുപ്പിച്ച് അവസാനം ആ പാവത്തിനെ കൊന്നു. ഉണ്ണിക്ക് അത്ര വലിയ അസുഖമൊന്നുമില്ല. നമ്മുടെ സ്നേഹവും പരിചരണവും ഒന്നും ഇല്ലാതെ വളർന്നതല്ലേ. ഇനി അതൊക്കെ കിട്ടുമ്പോ അവൻ ശരിയായിക്കോളും. അച്ഛൻ എനിക്കൊരു സിഗരറ്റ് തരുമോ? അയ്യോ ഉണ്ണി, എന്താ ഇത്? അച്ഛനോടാണോ സിഗരറ്റ് ചോദിക്കുന്നത്? സോറി, എന്നമ്മ എനിക്കൊരു സിഗരറ്റ് തരുമോ? മോനെ, അച്ഛനെ അമ്മയും ഒക്കെ ബഹുമാനിക്കണം. സിഗരറ്റ് ഒന്നും ചോദിക്കരുത്, അത് തെറ്റാ. തെറ്റാ? എന്നാ ബീഡി മതി. ബീഡി ഒക്കെ തരാ, ഇവിടെ ഇരിക്ക. മോനെ ഒന്ന് ഓർത്തു നോക്ക്, ഇത്രയും കാലം മോൻ എവിടെയായിരുന്നു? അച്ഛാ, അച്ഛൻ ഇത്രയും കാലം എവിടെയായിരുന്നു? അമ്മ എത്രയും കാലം എവിടെയായിരുന്നു? ഞാൻ ഇത്രയും കാലം എവിടെയായിരുന്നു? നീ ഇത്രയും കാലം ദുബായിലായിരുന്നു. ദുബായിൽ കഴിഞ്ഞ പ്ലേറ്റിനല്ലേ ലാൻഡ് ചെയ്തത്? അളിയാ, ഹായ്. അളിയന്റെ ഈ കണ്ണെന്താ പുളിസ പോലെ ഇരിക്കണെ? നിനക്കിപ്പോ പുളിസൈ ആയിട്ടും ഓംലേറ്റ് ആയിട്ടൊക്കെ തോന്നും, കാരണം നീ ഇപ്പൊ മുട്ടയെന്ന് വിരിയാത്ത പ്രായമാണല്ല. അയ്യോ, അളിയന്റെ വയറെന്താ വീർത്തിരിക്കണേ? ഇതിനകത്ത് കുട്ടിയുണ്ടാ? വനതേ കഞ്ഞല്ലേ? അമ്മിക്കുട്ടി, എനിക്ക് ഇതുപോലത്തെ ഒരു ബുൾസൈ വേണം. എന്താ ഉണ്ണിയേട്ടാ ഇത്? ഇത് ഉണ്ണിയേട്ടന്റെ അളിയനല്ലേ, അങ്ങനൊക്കെ പറയാവോ? ഈ അളിഞ്ഞ സാധനത്തിനാണ് അളിയെന്ന് പറയണേ. വനതേ എന്തെങ്കിലും എടുത്തു നോക്കൂ. നമുക്ക് അപ്പുറത്തേക്ക് പോ. അപ്പുറത്തേക്കൊന്നും പോണ്ട, നമുക്ക് പുറത്തേക്ക് പോവാ. അയ്യോ, ഈ രാത്രിയിലോ? നമുക്ക് നാളെ രാവിലെ പോ. അയ്യോ അത് വേണ്ട, രാവിലെ പോയി ആരെങ്കിലും കാണും, നമുക്ക് കാലത്ത് പോവാം. ഇതാ എന്റെ വീട്. ഓ, അവസാനം നമ്മള് കണ്ടുപിടിച്ചു. ഇതെന്തിനാ വെച്ചിരിക്കുന്നത് അറിഞ്ഞൂടെ? നീ വേലയാടാതിരിക്കാൻ. ആരാ ഇവിടെ പൈസ കൊടുക്കണ? മാറി. അയ്യോ അമ്മേ, ഒന്നും പറ്റിയോ? ഞാനല്ല, ഇതാരാ വന്നിരിക്കുന്ന നോക്ക്. പറഞ്ഞായിട്ടില്ലേ ആരാ വന്നേക്കണേ? നോക്കണി. ഇവിടെ ഇരുന്നോട്ടോ. ഇതാണ് അമ്മിക്കുട്ടിയുടെ മുറി. ആരാ എടുക്കണേ? തിന്നാനാണാ? പറയാം. എന്തോട്ടത്? ഇതിനകത്തൊക്കെ പഴയ പത്രങ്ങളാ. ഉണ്ണിയേട്ടനെ കാണാണ്ടായെന്ന് തൊട്ട് മാഷ് കൊടുത്തിട്ടുള്ള എല്ലാ പരസ്യങ്ങളും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പരസ്യങ്ങളൊക്കെ രഹസ്യമൊക്കെ വെച്ചിരിക്കാ. ഇതിനകത്തൊക്കെ ഉണ്ണിയേട്ടന്റെ പടം ഉണ്ട് കണ്ട. ആ ഹലോ, ഈ പടം എന്റെ പടാ. കാണില്ല. ഞാനും മാനും തമ്മിൽ എന്താ ബന്ധം? ഉണ്ണിയേട്ടനെ എന്തൊക്കെയായി ചോദിക്കണേ? അമ്മേക്കുട്ടി, ഞാനെങ്ങനെ കാണുമാണ്ടായേ? എന്റെ അച്ഛന്റെ കൂടെ പൂരം കാണാൻ പോയതാ ഉണ്ണിയേട്ടൻ.
അപ്പൊ അവിടെ അച്ഛനെ കാണാണ്ടായ ഉണ്ണിയേട്ടനെ കാണാണ്ടായ പിന്നെ അച്ഛനും കൂടെ വന്നിട്ടില്ല. ഇപ്പൊ എവിടെയാണെന്ന് ആർക്കും അറിഞ്ഞൂടാ. ആ രാമക്കുട്ടിയുടെ അച്ഛൻ പണിക്കരമാവൻ ഓർമ്മയില്ലേ? പിന്നെ ആരാ പൂരപ്പണിക്കരെന്ന നാട്ടുകാരൊക്കെ വിളിക്കണേ. ചെണ്ടപ്പുറത്ത് കോലു വീണ അവിടെ ഉണ്ടാവും അച്ഛൻ. സമയത്തിന് അവിടെ എത്തിയാ മതിയായിരുന്നു. അമ്മൂട്ടി നീയും വരണോ പൂരത്തിന്? അല്ലേലും നാട്ടുകാരൊക്കെ വിളിക്കണ പൂരമണിക്കരുടെ മോളെ. നിനക്ക് എന്തെങ്കിലും വാങ്ങണോ? ഒന്നും വേണ്ട. വീട്ടിലേക്ക് പോക്കോ, വീട്ടിലേക്ക് പോക്കോ. ഈ സ്ഥലം ഓർമ്മയുണ്ടോ ഉണ്ണിയെ? ഇവിടെ വെച്ചാ അവസാനായിട്ട് നമ്മള് കാണുന്നത്. എന്റെ അച്ഛനോടൊപ്പം പൂരം കണ്ടത് ഓർമ്മയുണ്ടോ? അവിടെ ആനയടിഞ്ഞു എന്നാ കേട്ടെ, അതിനിടയിലെ ഉണ്ണിയേട്ടനെ കാണാണ്ടായ. അയ്യോ, അമ്മക്കുട്ടിയുടെ അച്ഛൻ അവിടെ പോയി? അറിയില്ല, ആർക്കും അറിയില്ല. അറിയണ്ട, ആർക്കും അറിയണ്ട. മഞ്ഞക്കിളിയുടെ പുറകെ പോയിക്കോളൂ, നീ വണ്ടി കയറി ഞാൻ കൊണ്ടുവിടാം. അത് ശരിയാവില്ല, ഗോപിയുടെ പോയിക്കോ. ഉണ്ണിയേട്ടാ, ഇതാ ഉണ്ണിയേട്ടൻ പഠിച്ചിരുന്ന സ്കൂള്. ആണാ, കണ്ടാ പറയില്ല കേട്ടാ. സമയം ഉണ്ടായിരുന്നു, ഇതൊക്കെ പൊളിക്കായിരുന്നു. ഈ പിള്ളേർക്കൊക്കെ വീട്ടിൽ പോക്കൂടെ. ജയ് ജയ് ഉച്ചക്കൻ. എന്റെ കൈ നീളും ഡബറ കണ്ടാ. ഉണ്ണി, ഇത് എവിടെയാ വന്നിരിക്കുന്നേ? അച്ഛൻ എവിടെയാണ് പഠിക്കണേ? അച്ഛൻ ഇവിടുത്തെ ഹെഡ് മാഷ് അല്ലേ ഉണ്ണേട്ടാ. അയ്യേ മാഷ, ടീച്ചർ ഇതാ എന്റെ മോൻ ഉണ്ണി. ഇതാ സുന്ദരി ടീച്ചർ. ഹായ് സുന്ദരി ടീച്ചർ. ടീച്ചർക്ക് ജനിക്കുന്നതിന് മുമ്പാണ് സുന്ദരി ടീച്ചർ എന്ന് പേരിട്ടത്. അസംബ്ലിക്ക് സമയമായില്ലേ? നടന്നോളൂ നടന്നോളൂ, ഞാൻ പറയണ്ട. ഒന്ന് വേഗം ആയിക്കോട്ടെ. ഉള്ളിയും കൊണ്ട് വീട്ടിൽ പോകണം. അച്ഛാ ഉണ്ണിട്ടാ, കൊണ്ടുപോയിക്കോളൂ. അച്ഛാ ഞാനും വരാം. വേണ്ട വേണ്ട, അമ്മു ആദ്യമായി പതിവ് പോലെ ഈശ്വര പ്രാർത്ഥന. ഈശ്വര പ്രാർത്ഥന ഞാൻ പാടാം. കുട്ടികളുണ്ട്, അവര് ഞാൻ നന്നായിട്ട് പാടും. ഞാൻ പാടിക്കോട്ടെ മാഷേ? ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി അല്ലേ? ശരി, പക്ഷെ ഉണ്ണി പാടിക്കോട്ടെ. അവര് പറയണം, ഞാൻ പാടാം. ഉണ്ണി പഠിച്ചത് ഞാൻ പാടട്ടെ. മാറ് മാറ് മാറടി. സാറേ സാറേ സാമ്പാറേ, സാറിന്റെ വീട്ടില് കല്യാണം. സാറേ സാറേ സാമ്പാറേ, സാറിന്റെ വീട്ടില് കല്യാണം. പാട് പാട്. സാറേ സാറേ സാമ്പാറേ, സാറിന്റെ വീട്ടില് കല്യാണം. അട്ട വരത്തത് ഉപ്പേരി, കോഴി തൂവൽ ചമ്മന്തി. ഞാനോള് വറുത്തപ്പൻ നൂഡിൽസ്, നൂഡിൽസ് തിന്നപ്പൂട്. സാറേ സാറേ സാമ്പാറേ, സാറിന്റെ വീട്ടില് കല്യാണം. സാറേ സാറേ സാമ്പാറേ, അട്ട വരത്തത് ഉപ്പേരി, കോഴി തൂവൽ ചമ്മന്തി. അച്ഛൻ പോണേ സാറേ കല്യാണം. സാറേ സാറേ സാമ്പാറേ, സാറിന്റെ വീട്ടിൽ കല്യാണം. സാറേ സാറേ സാമ്പാറേ, സാറിന്റെ വീട്ടിൽ കല്യാണം. സാറേ സാറേ സാമ്പാറേ, സാറിന്റെ വീട്ടിൽ കല്യാണം. ഓടതടിയ സാമ്പാറോ?